ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നുത്തോലി കരുവാട് എങ്ങനെ കറി വയ്ക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ നുത്തോലി കരുവാട്, അത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് കരുവാടിലിടാൻ വേണ്ടി സവാള, കത്തിരിക്ക, ഇത് പച്ച തക്കാളിയാണ്, പിന്നെ ഒരു പച്ചമുളക്, തേങ്ങ, കറിവേപ്പില, ഇത് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. അപ്പോൾ നമുക്കിനി അരപ്പ് അത്ര അരച്ചെടുക്കാം. അതിന് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അരപ്പിന് അരയ്ക്കുന്നത്. പിന്നെ ഈ പൊടികളും നമുക്കിനി ഒരു ചീനച്ചട്ടിയിലോട്ട് കരുവാടിട്ട് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അത്ര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ കൂടെ അരപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് കലക്കി യോജിപ്പിക്കാം. കൈ നന്നായി കലക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഇനി വേവിച്ചെടുക്കാം. കരുവാട് വേവാൻ വേണ്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. തീ സിമ്മിലിട്ടിരുന്നാൽ മതി. കരുവാട് വെന്തിട്ടുണ്ടോയെന്നറിയാൻ നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് കറക്കി വെച്ച് കൊടുക്കാം. നല്ല വെന്ത് വന്നിട്ടുണ്ട്, നല്ല കുഴമ്പ് രൂപത്തിലായി, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചോറിൻ്റെ കൂടെയും മരച്ചീനിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരിത്തിരി നേരം കൂടെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. കരുവാട് ഏകദേശം ആയിട്ടുണ്ട്, നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമുക്കിനി ഇതിൻ്റെ മേളിലോട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ലൊരു ടേസ്റ്റായിരിക്കും, നല്ലൊരു മണമായിരിക്കും. നമുക്കിത് കടുക് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യമുള്ളവർക്കത് ചെയ്യാം, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്ന് കറക്കി കൊടുക്കാം. നമ്മുടെ കരുവാട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടോ ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.